ജയനും അമിതാഭ് ബച്ചനും. ഇതിഹാസ താരം ജയനും മില്ലേനിയം സ്റ്റാർ അമിതാഭ് ബച്ചനും പരസ്പരം ഒട്ടേറെ സാമ്യതകളുള്ള താരങ്ങളാണ്. ശരീര സാന്നിധ്യം കൊണ്ട് ജയൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അഭിനയിച്ച സിനിമകളിലൂടെ അദ്ദേഹം ഇന്നും നമ്മുടെ ഇടയിൽ നിറഞ്ഞ സാന്നിധ്യമായി നിലനിൽക്കുന്നു. ജയൻ്റെ സിനിമകളിൽ സാഹസികത ഒരു പ്രധാന ഘടകമായിരുന്നു. ഒരേ സമയം സാഹസികതയും പൗരുഷവും സമന്വയിപ്പിക്കുന്ന ജയൻ മാജിക് ആദ്യകാല അമിതാഭ് ബച്ചൻ സിനിമകളുടെയും ഒരു പ്രത്യേകതയാണ്. ഡ്യൂപ്പില്ലാത്ത അഭിനയവും ഗാംഭീര്യം സ്ഫുരിക്കുന്ന ശബ്ദവും തീക്ഷ്ണമായ ഭാവചലനങ്ങളും, അതാണ് ജയനെയും അമിതാഭ് ബച്ചനെയും പെട്ടെന്ന് സൂപ്പർ താരങ്ങളാക്കിയത്. ഭാവാഭിനയത്തിൽ ജയനും അമിതാഭ് ബച്ചനും ആദ്യകാല സിനിമകളിൽ അത്ര മികവ് പുലർത്തിയിരുന്നില്ലെങ്കിലും ആക്ഷനും നൃത്തവും പ്രണയവുമെല്ലാം രണ്ടുപേരും വളരെ ആകർഷണീയമായി കൈകാര്യം ചെയ്യുമായിരുന്നു. നല്ല തിരക്കഥയും സംവിധാനവും ഒത്തുവന്നപ്പോൾ അമിതാഭ് ബച്ചൻ ആക്ഷൻ ഹീറോ പരിവേഷത്തിൽ നിന്നും മികച്ച നടനിലേക്ക് ഉയർന്നതുപോലെ ജയനും വളരുമായിരുന്നു. അവനോ അതോ അവളോ, ചാകര, ഇടിമുഴക്കം, ഏതോ ഒരു സ്വപ്നം പോലുള്ള കഥാചിത്രങ്ങളിലെ അഭിനയത്തിലൂടെ തന്നിലെ നടന വൈഭവം പുറത്തു കൊണ്ടുവരാൻ ജയന് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ബച്ചനും പല സിനിമകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നില്ല. പക്ഷേ അത് മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമായിരുന്നു. ജ്യോതി സ്വരൂപ് സംവിധാനം ചെയ്ത പർവാനയിലെ വൈരുദ്ധ്യാത്മക വേഷമായ കൊലപാതകിയായി മാറുന്ന കാമുകൻ്റെ വേഷത്തിലേക്ക് പരകായ പ്രവേശനം നടത്തിയ അമിതാഭ് ബച്ചൻ തന്നിലെ അഭിനയ പ്രതിഭ വെളിപ്പെടുത്തുകയായിരുന്നു. സുനിൽ ദത്ത് സംവിധാനം ചെയ്ത രേഷ്മ ഓർ ഷേറ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ബച്ചൻ ബോളിവുഡ് സിനിമാ ലോകത്ത് ശ്രദ്ധേയനായി. 1971 പുറത്തിറങ്ങിയ ഋഷികേശ് മുഖർജി സംവിധാനം ചെയ്ത ആനന്ദ് എന്ന ചലച്ചിത്രത്തിലെ ദോഷൈക ദൃക്കായ ഡോക്ടറുടെ വേഷം ബച്ചന് ആ വർഷത്തെ മികച്ച സഹനടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടിക്കൊടുത്തു. ജഞ്ചീറിലെ ക്ഷുഭിത യുവാവിനെ ആവിഷ്കരിച്ചതോടെ ബച്ചൻ്റെ കരിയർ പുതിയ തലത്തിലേക്ക് മാറി. ആയുധമെടുത്ത് അനീതിക്കെതിരെ പോരാടുന്ന ബച്ചൻ്റെ കഥാപാത്രം ബോളിവുഡിൽ വലിയ തരംഗം തന്നെ സൃഷ്ടിച്ചു. ക്രമേണ ബച്ചൻ ഹിന്ദി ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും മികച്ച മുൻനിര താരങ്ങളിൽ ഒരാളായി മാറി. ജഞ്ചീർ, ദീവാർ, തൃശൂൽ, കാലാപത്ഥർ, ശക്തി തുടങ്ങിയ സിനിമകളിലെ തെറ്റായ വ്യവസ്ഥയോട് പോരാടുന്ന നായകനെ ബച്ചൻ അവതരിപ്പിച്ചപ്പോൾ പ്രേക്ഷകർക്കിടയിൽ ലഭിച്ച സ്വീകാര്യത വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ച് ദാരിദ്ര്യം പോലുള്ള സാമൂഹിക അസ്വാസ്ഥ്യങ്ങൾ കാരണം അസംതൃപ്തി അനുഭവിക്കുന്ന യുവാക്കൾ, പട്ടിണി, തൊഴിലില്ലായ്മ, അഴിമതി, സാമൂഹിക അസമത്വം, അടിയന്തരാവസ്ഥയുടെ അതിരുകടന്ന ക്രൂരത എന്നിവ അനുഭവിക്കുന്നവർക്കിടയിൽ 1970 പ്രചാരത്തിലുണ്ടായിരുന്നതും ഒരു മുഴുവൻ തലമുറയുടെയും മോഹഭംഗം, അസ്വസ്ഥത, കലാപബോധം, സ്ഥാപനവിരുദ്ധ സ്വഭാവം എന്നിവയെ ദ്യോതിപ്പിക്കുവാൻ വെള്ളിത്തിരയിലെ അമിതാഭ് ബച്ചന് കഴിഞ്ഞു. അനീതിക്കെതിരെ പോരാടുന്ന ബച്ചൻ കഥാപാത്രങ്ങളിലെ ക്ഷുഭിത യൗവനം, കോപാകുലനായ ചെറുപ്പക്കാരൻ എന്ന വിളിപ്പേര് ബച്ചന് സമ്മാനിച്ചു. അമിതാഭ് ബച്ചൻ ചെയ്തതുപോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് ജയനും താരമായി വളർന്നത്. ഡ്യൂപ്പില്ലാത്ത അഭിനയമായിരുന്നു രണ്ടുപേരുടെയും പ്രത്യേകത. കാലിയ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഗുരുതരമായി പരിക്കേറ്റ ബച്ചൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അത്ഭുതകരമായാണ്. മരണത്തെ ജയിച്ച ബച്ചൻ പിന്നീടുള്ള സിനിമകളിൽ സാഹസിക രംഗങ്ങളിൽ ഡ്യൂപ്പിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ബച്ചൻ്റെ യുക്തിപരമായൊരു തീരുമാനമായിരുന്നു. കണ്ണപ്പനുണ്ണിയിൽ 30 ഉയരമുള്ള മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടി കാലൊടിഞ്ഞ് കിടപ്പിലായപ്പോൾ ജയന് ഉണ്ടാവാതെ പോയ വിവേകം അമിതാഭ് ബച്ചനുണ്ടായി. ആനയുമായി ജയനെ കൊണ്ട് മൽപ്പിടുത്തം നടത്തിയതും കുതിരയെ കൊണ്ട് ഗ്ലാസ് തകർത്തതും ക്രെയിനിൽ തൂങ്ങി കപ്പലിലേക്ക് ചാടിച്ചതും പറന്നുയർന്ന ഹെലികോപ്റ്ററിൽ തൂങ്ങിയാടിച്ചതുമെല്ലാം കൃഷ്ണൻ നായർ എന്ന വ്യക്തിക്കോ ജയൻ എന്ന നടനോ നേട്ടമുണ്ടാകാൻ വേണ്ടിയായിരുന്നില്ല. മറിച്ച് സാഹസികതയോടുള്ള ജയൻ്റെ ദൗർബല്യം ചൂഷണം ചെയ്യുകയായിരുന്നു. ജയന് മുൻപോ ജയന് ശേഷമോ വെള്ളിത്തിരയിൽ ജയൻ കാണിച്ചതുപോലെയുള്ള സാഹസിക രംഗങ്ങൾ ഡ്യൂപ്പുകളെ ഉപയോഗിച്ച് പോലും പിന്നീട് മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്നത് ചിന്തനീയമാണ്. ജീവിതത്തിൽ രണ്ടാം ജന്മം കിട്ടിയ അമിതാഭ് ബച്ചൻ പിന്നീട്
വളരെ കരുതലോടെയാണ് സിനിമയെ സമീപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ താരമായി വളരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ബച്ചനേക്കാൾ 3 വയസ്സ് മാത്രം കൂടുതലുള്ള ജയൻ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അമിതാഭ് ബച്ചനൊപ്പമോ ഒരുപടി മുകളിലോ ആയിരുന്നേനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അമിതാഭ് ബച്ചൻ്റെ കരിയറിലെ വഴിത്തിരിവായ ചിത്രം ജഞ്ചീർ നായാട്ട് എന്ന പേരിൽ ശ്രീകുമാരൻ തമ്പി മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ ജയനായിരുന്നു നായകൻ. നായാട്ടിൽ ജഞ്ചീറിലെ ബച്ചനേക്കാൾ മികച്ച പ്രകടനമാണ് ജയൻ കാഴ്ചവെച്ചത്. ബോളിവുഡിൻ്റെ പകുതി പോലും സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന അന്നത്തെ മലയാള സിനിമയ്ക്ക് ജഞ്ചീറിൻ്റെ റീമേക്ക് ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നെങ്കിലും ജയൻ എന്ന നടൻ്റെ സ്ക്രീൻ പ്രസൻസാണ് നായാട്ടിനെ വലിയ വിജയമാക്കിയത്. നായാട്ടിന് മുന്നേ തന്നെ അമിതാഭ് ബച്ചൻ അഭിനയിച്ച മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം ജയനെ നായകനാക്കി ഒരുക്കുവാൻ ഹരിഹരൻ ഒരു ശ്രമം നടത്തിയിരുന്നു. 1973 ഋഷികേശ് മുഖർജി സംവിധാനം ചെയ്ത നമക് ഹറാം നങ്കൂരം എന്ന പേരിൽ ജയനെയും പ്രേം നസീറിനെയും നായകന്മാരാക്കി നിർമ്മിക്കാനായിരുന്നു ഹരിഹരൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ജയൻ ആ പ്രോജക്റ്റിൽ നിന്നും പിന്മാറുകയായിരുന്നു. അതോടെ ജയനും ഹരിഹരനും പരസ്പരം അകലുകയും ചെയ്തു. ജയൻ്റെ മരണശേഷം 1982 നങ്കൂരം അങ്കുരം എന്ന പേരിൽ പ്രേം നസീറിനെയും സുകുമാരനെയും നായകന്മാരാക്കി ഹരിഹരൻ സംവിധാനം ചെയ്യുകയുണ്ടായി. ഇതിൽ നസീറിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജയൻ എന്നായിരുന്നു. അങ്കുരം ഹരിഹരൻ്റെ കരിയറിലെ തന്നെ വലിയ പരാജയമായി. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ ചിത്രമായ ഷോലയുടെ സംവിധായകൻ രമേശ് സിപ്പി ജയനെയും അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയും നായകന്മാരാക്കി ഹിന്ദിയിൽ ബിഗ് ബജറ്റിൽ ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഒരുക്കുവാനുള്ള ആലോചനയുമായി ജയനെ സമീപിച്ചിരുന്നു. ജയനും ആ പ്രോജക്റ്റിൻ്റെ ഭാഗമാകുവാൻ സമ്മതം പറഞ്ഞിരുന്നു. ഒരുപക്ഷെ നിർഭാഗ്യം ജയൻ്റെ ജീവൻ അപഹരിച്ചില്ലായിരുന്നെങ്കിൽ മലയാളികൾക്ക് അഭിമാനത്തോടെ ഓർക്കാവുന്ന ഒരു സിനിമയാകുമായിരുന്നു ജയൻ ബച്ചൻ രജനീകാന്ത് കൂട്ടുകെട്ടിൽ രമേശ് സിപ്പിയുടെ കയ്യൊപ്പ് ചാർത്തിയ പിറക്കാതെ പോയ ആ സിനിമ.